Hello dear students, next we are going to discuss another topic from process scheduling, which is scheduling criteria. Appo namukku CPS scheduling ilum process scheduling ilum certain criteria meet cheyanam. Appo criteria endanannu namukku nokkam. These criteria is needed for comparing various CPS scheduling algorithms. So first one is CPU utilization. CPU utilization endana to keep the CPU as busy as possible. CPU ne nammal endu cheyan padilla orikkalum idle aakirikkan padilla. Once oru process CPU execute cheyondirikkanengil aa process ipo meeting state lode switch cheyyanengil vera oru process ne endu cheya CPU ne allot cheythu koduka. So to keep the CPU as busy as possible appo avade multi programming enna concept varum. Oh okay, that is अब नमुक सीपीयू यूटिलाइजेशन मैक्सिमाइज़ चेयणम. ओके अदान नम्मुडे सीपीयू शेड्यूलिंग ऑब्जेक्टिव एन्न पറയുന്നത് मल्टी प्रोग्रामिंग. ओके इनी एंताण थ्रूपुट. नेक्स्ट वण इज थ्रूपुट. थ्रूपुट इज द नंबर ऑफ प्रोसेस दैट कंप्लीट देयर एक्सिक्यूशन पर यूनिट टाइम. दैट मीन्स वॉट मेजर ऑफ द वर्क डन बाय द सीपीयू आण इज द नंबर ऑफ प्रोसेसेस बीन एक्सिक्यूटेड एंड कंप्लीटेड पर यूनिट टाइम. सो एंदाण थ्रूपुट एन्न पറയുന്നത് ഒരു സിപിയുവിന്റെ ഒരു മെഷർ എന്ന് പറയുന്ന എന്താണ്? ഇറ്റ്സ് എ നമ്പർ ഓഫ് പ്രോസസ്സസ് ബീൻ എക്സിക്യൂട്ടഡ് ആൻഡ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഇനി യൂണിറ്റ് ടൈമിൽ എത്ര പ്രോസസ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത്? അതായത് ശരിക്കും ഒരു എൻ്റെ മെഷർ എങ്ങനെയാണ് എടുക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഈ ഒരു സബ്ജക്റ്റിന് ഓൾ പാസ് ആകുമ്പോഴത്തേക്കും എൻ്റെ മെഷർ എന്ന് പറയുന്നത് എൻ്റെ ത്രൂപുട്ടാണത്. ഓക്കെ നിങ്ങളെല്ലാവരും ഓൾ പാസ്സാവും എനിക്കറിയാം. എല്ലാ സ്റ്റുഡൻസും ഓൾ പാസ്സാവും. അപ്പം എൻ്റെ മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കംപ്ലീറ്റഡ് ദ സ്റ്റഡീസ് വിത്തിൻ 4 ഇയേഴ്സ്. ഓക്കെ അപ്പോൾ അതാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഈ കേസ് നമ്മൾ എന്താ പറയുന്നത്? ഒരു സിപിയുടെ മെഷർ എന്ന് പറഞ്ഞാൽ ഇസ് ദ നമ്പർ ഓഫ് പ്രോസസ്സസ് ദാറ്റ് കംപ്ലീറ്റഡ് ദർ എക്സിക്യൂഷൻ പെർ യൂണിറ്റ് ടൈം. ഇനി എന്താണ് ടേൺ അറൗണ്ട് ടൈം? ദാറ്റ്സ് എൻ അനദർ ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ. അതായത് എത്ര നേരമാണ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു എക്സിക്യൂട്ട് ദ പ്രോസസ്, പെർട്ടിക്കുലർ പ്രോസസ്. ആക്ച്വലി ടേൺ അറൗണ്ട് ടൈം മീൻസ് ഇൻ്റർവെൽ ഫ്രം ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് എ പ്രോസസ് ടു ദ ടൈം ഓഫ് കംപ്ലീഷൻ. ഒരു പ്രോസസ്സ് ഒരു പ്രോസസ് ഇതൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കുക. പ്രോസസ്സ് ഇപ്പോൾ സീറോത്ത് ടൈമിൽ വന്നു. സീറോത്ത് ടൈമിൽ വന്നിട്ട് ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പി വണ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ അയാൾ 5 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങും അല്ലേ. ഇപ്പോൾ സപ്പോസ് ഈ ഒരു പ്രോസസ്സ് ഇപ്പം 2 മില്ലി സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ ഇയാൾ 5 മില്ലി സെക്കൻഡ് ഓളം ഇയാൾക്ക് ടൈം എക്സിക്യൂഷന് വേണ്ടി ടൈം എടുക്കുകയാണെങ്കിൽ ഇയാൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 7 മില്ലി സെക്കൻഡിലാണ്. ഓക്കെ 7 മില്ലി സെക്കൻഡാണ്. സോ വാട്ട് ഇസ് ടേൺ അറൗണ്ട് ടൈം? ടേൺ ഇപ്പം ഈ ഒരു പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ ടൈം എത്രയാണ്? 7 മില്ലി സെക്കൻഡാണ്. ഓക്കെ ഈ ഒരു പ്രോസസ്സിൻ്റെ അറൈവൽ ടൈം എത്രയാണ്? 2 മില്ലി സെക്കൻഡാണ്. സോ ഈ പ്രോസസ്സിൻ്റെ ടേൺ അറൗണ്ട് ടൈം എത്രയാണ്? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം, ദാറ്റ് ഇസ് 5 മില്ലി സെക്കൻഡാണ്. അതായത് ഹൗ ലോങ് ദ പ്രോസസ് എക്സിക്യൂട്ട്. ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് ടൈം ഓഫ് സബ്മിഷൻ ഫ്രം ദ ടൈം ഓഫ് സബ്മിഷൻ ഓഫ് എ പ്രോസസ് ടു ദ ടൈം ഓഫ് കംപ്ലീഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ സം ഓഫ് ദ പീരീഡ് സ്പെൻഡ് വെയ്റ്റിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ മെമ്മറി, ദെൻ വെയ്റ്റിംഗ് ഇൻ മെമ്മറിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ടൈം, പിന്നെ സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം, ദെൻ IO വെയിറ്റിംഗ് ടൈം. ഇതിൻ്റെ എല്ലാത്തിനും സമ്മാണ് എന്ത് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ അണ്ടർസ്റ്റുഡ്? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു പ്രോസസ്സ് ജനിക്കുന്നു ആ പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് ആവുന്ന ടൈം, ആ ഒരു ടൈം ഗ്യാപ്പാണ് എന്ത് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് വെയ്റ്റിംഗ് ടൈം. വെയ്റ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരിക്കും നമ്മുടെ ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതം ഒരിക്കലും ഇറ്റ് ഡസ് നോട്ട് എഫക്ട് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോസസ് വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് എക്സിക്യൂഷൻ. ഒരു പ്രോസസ്സ് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം റിക്വയർഡ് അതിനെ എഫക്റ്റ് ചെയ്തില്ല. പിന്നെ എന്തിനെ എഫക്റ്റ് ചെയ്യത്തുള്ളൂ?
It affects only the waiting time allowed spent by the process in the waiting queue. എത്രമാത്രം ആ ഒരു പ്രോസസ്സ് വെയിറ്റിംഗ് ക്യൂവിൽ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നു ആ ഒരു ടൈമിനെയാണ് എന്ത് പറയുന്നത് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ലാസ്റ്റ് വൺ ഇസ് റെസ്പോൺസ് ടൈം റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എത്രമാത്രം നമുക്കിപ്പോൾ ഒരു ആദ്യത്തെ സബ്മിഷൻ ഓഫ് എ ജോബ് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു അണ്ടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആ ഒരു ടൈമിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു പ്രോസസ്സ് ഒരു പ്രോസസ്സ് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് കമ്പ്യൂട്ടിംഗ് ന്യൂ റിസൾട്ട് വൈൽ പ്രോസസ്സ് ആർ ബീൻ ഔട്ട്പുട്ട് ടു ദ യൂസർ മനസ്സിലായല്ലോ ആദ്യത്തെ റിക്വസ്റ്റ് ജോബ് സബ്മിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അണ്ടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആ ഒരു ടൈം ഗ്യാപ്പിനാണ് എന്ത് പറയുന്നത് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് So these are the various scheduling criterias. Okay. അപ്പോൾ അതിൽ ഈ ക്രൈറ്റീരിയാസ് ഒക്കെ നിങ്ങൾ ഷെഡ്യൂളിംഗ് അൽഗോറിതം പഠിക്കുമ്പോഴത്തേക്കും വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സ് ഇപ്പം എത്തി ഓക്കെ ഒരു പ്രോസസ്സ് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു പ്രോസസ്സ് വന്നു ആ പ്രോസസ്സിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ സീറോത്ത് ടൈമിലാണ് വന്നിരിക്കുന്നത് സീറോത്ത് മില്ലി സെക്കൻഡ് ആദ്യം ഈ പ്രോസസ്സിനാണ് സി പി യു കൊടുക്കുന്നത് അപ്പം സീറോത്ത് മില്ലി സെക്കൻഡിനാണ് ഈ പ്രോസസ്സ് പി വൺ എത്തിയത് ഇനി ആ പ്രോസസ്സിന് എത്ര ടൈം എക്സിക്യൂട്ട് ചെയ്യണം സി പി യുവിൻ്റെ അകത്ത് അതായത് ബേസ്റ്റ് ടൈം 5 മില്ലി സെക്കൻഡാണ് അങ്ങനെയാണെങ്കിൽ അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര മില്ലി സെക്കൻഡിലായിരിക്കും 5 മില്ലി സെക്കൻഡ് ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യത്തില്ലേ കാരണം അയാൾക്ക് 5 മില്ലി സെക്കൻഡ് മതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സോ ഇതിൽ ഞാൻ ചോദിക്കുന്ന ഓരോന്ന് പറയാം ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ ടൈം എത്രയാണ് പ്രോസസ്സ് 5 മില്ലി സെക്കൻഡ് ആകുമ്പോൾ പുറത്തിറങ്ങത്തില്ലേ സോ കംപ്ലീഷൻ ടൈം ഇസ് 5 മില്ലി സെക്കൻഡ് ഇനി ഈ പ്രോസസ്സിൻ്റെ ടേൺ അറൗണ്ട് ടൈം എത്രയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം കംപ്ലീറ്റ് ചെയ്ത ടൈം എത്രയാണ് 5 മില്ലി സെക്കൻഡ് വന്ന ടൈം എത്രയാണ് 0 മില്ലി സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ ടേൺ അറൗണ്ട് ടൈം വിൽ ബി 5 മില്ലി സെക്കൻഡ് ഓക്കെ മീൻസ് അതിൻ്റെ ബേസ്റ്റ് ടൈം എന്നായിരിക്കും കാരണം അത് ആദ്യം എത്തിയ പ്രോസസ്സാണ് 0th മില്ലി സെക്കൻഡിൽ എത്തിയ പ്രോസസ്സാണ് അപ്പോൾ അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ വിൽ ബി ഇറ്റ്സ് ബേസ്റ്റ് ടൈം ആയിരിക്കും ഓക്കെ ഇനി ഈ പ്രോസസ്സ് എത്രമാത്രം വെയിറ്റ് ചെയ്തു പ്രോസസ്സ് എത്രയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നോ കാരണം 0th മില്ലി സെക്കൻഡിൽ ഈ പ്രോസസ്സിനെയാണ് ആദ്യം കയറ്റി ചെയ്ത് അതുകൊണ്ട് ഈ പ്രോസസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നോ വേറെ ഏതെങ്കിലും പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നോ ഇല്ല ഓക്കെ അപ്പം എനിക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഈ പ്രോസസ്സിന് വെയിറ്റിംഗ് ടൈം 0 മില്ലി സെക്കൻഡാണ് ഓക്കെ 0 മില്ലി സെക്കൻഡാണെന്ന് പറയാൻ പറ്റും അല്ല നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കാം ടേൺ അറൗണ്ട് ടൈം എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 മില്ലി സെക്കൻഡാണ് മൈനസ് ബേസ്റ്റ് ടൈം എത്രയാണ് അഗെയിൻ 5 മില്ലി സെക്കൻഡ് സോ വാട്ട് ഈസ് ദ വെയിറ്റിംഗ് ടൈം 0 ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ജസ്റ്റ് മനസ്സിലാക്കുക ഞാൻ അങ്ങോട്ട് പോകുമ്പം പ്രോബ്ലംസ് ചോദിക്കുന്നത് കൂടുതലും ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും അതിൽ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഓരോ പ്രോസസ്സിനും നമുക്കിങ്ങനെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണം ഇനി ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ഓരോ പ്രോസസ്സിൻ്റെ ഇങ്ങനത്തെ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണം ഈ പ്രോസസ്സിന് അധികം ഡിഫിക്കൽട്ട് വരത്തില്ല കാരണം ഈ പ്രോസസ്സാണ് ആദ്യം എത്തിയത് ഇനി വേറൊരു പ്രോസസ്സ് വരുമ്പോഴത്തേക്കും ഇനി അടുത്ത് വേറൊരു പ്രോസസ്സ് വന്നു എന്ന് വിചാരിച്ചു P2 എന്നൊരു പ്രോസസ്സ് വന്നു അയാളുടെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 മില്ലി സെക്കൻഡാണ് സോ 3 മില്ലി സെക്കൻഡ് അയാൾ എക്സിക്യൂട്ട് ചെയ്തു 3 മില്ലി സെക്കൻഡ് അയാൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് അയാൾ എക്സിക്യൂട്ട് കഴിയുമ്പോഴത്തേക്കും എത്ര വരും 8 മില്ലി സെക്കൻഡ് ആക്ച്വലി അയാൾക്ക് 3 മില്ലി സെക്കൻഡ് മതി പക്ഷേ അയാളുടെ കംപ്ലീഷൻ ടൈം എത്രയാണ് 8 മില്ലി സെക്കൻഡ് അതായത് 3 മില്ലി സെക്കൻഡ് അയാൾക്ക് മതിയായിരുന്നു പക്ഷേ വേറൊരു പ്രോസസ്സിനെ ആദ്യം കയറ്റി അയാളുടെ എക്സിക്യൂഷൻ ചെയ്ത് തീർന്നവരെ അയാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അയാളുടെ ടൈം 3 എന്നുള്ള 5 മില്ലി സെക്കൻഡായി 5 മില്ലി സെക്കൻഡ് കൂടി
കാരണം 5 മില്ലി സെക്കൻഡ് വരെ വേറെ പ്രോസസ്സ് അത് യൂസ് ചെയ്തു. മനസ്സിലായോ? അപ്പം 5 മില്ലി സെക്കൻഡ് വരെ പി വൺ യൂസ് ചെയ്തു, അതുകൊണ്ട് 5 മില്ലി സെക്കൻഡ് വരെ ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതാണ് പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 5 മില്ലി സെക്കൻഡ്. അയാളുടെ ബേസ്റ്റ് ടൈം എത്രയാണ്? 3 മില്ലി സെക്കൻഡ്. ഓക്കെ, സോ വെയിറ്റിംഗ് ടൈം, ഇയാളുടെ ടേൺ അറൗണ്ട് ടൈം എത്രയാണ്? കംപ്ലീഷൻ ടൈം ഇപ്പോൾ പി ടുവിൻ്റെ കംപ്ലീഷൻ ടൈം എത്രയാണ്? അപ്പം ഞാൻ ഇവിടെ ചോദിക്കട്ടോ, ഇപ്പോൾ പി ടുവിന് 3 മില്ലി സെക്കൻഡ് വേണം. 3 മില്ലി സെക്കൻഡ് അയാൾക്ക് സി പി യുവിനെ കിട്ടിയ ടൈം, അയാൾ വന്ന ടൈം 0th മില്ലി സെക്കൻഡിനാണ്, പക്ഷേ അയാൾക്ക് സി പി യുവിനെ കിട്ടിയത് 5 മില്ലി സെക്കൻഡിനാണ്. അപ്പോൾ അയാൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും 8 മില്ലി സെക്കൻഡ് ആയപ്പോൾ അയാൾ കംപ്ലീറ്റ് ചെയ്തു. അയാൾ വന്ന ടൈം എപ്പോഴാണ്? 0th ടൈമിലാണ്. പക്ഷേ അയാൾ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു? 5 മില്ലി സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം 5 മില്ലി സെക്കൻഡ് ആര് എക്സിക്യൂട്ട് ചെയ്തു? പി വൺ എക്സിക്യൂട്ട് ചെയ്തു. മനസ്സിലായോ? അപ്പം ഞാൻ ഇതിന് ചോദിച്ചോട്ടെ, അപ്പം നമ്മൾ നേരത്തെ പി വണ്ണിൻ്റെ ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിച്ചു. അതേപോലെ ഞാൻ പി ടുവിൻ്റെയും ചോദിക്കുകയാണ്, പി ടുവിൻ്റെ കംപ്ലീഷൻ ടൈം എത്രയാണ്? 8 മില്ലി സെക്കൻഡ്. ശരിക്കും എത്ര മതിയായിരുന്നു? 3 മില്ലി സെക്കൻഡ് മതിയായിരുന്നു അല്ലേ? ബാക്കി 5 മില്ലി സെക്കൻഡ് ആർക്ക് കൊടുത്തു എന്ന് അവിടെ പി വൺ കൊടുത്തു. ഇനി ടേൺ അറൗണ്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? കംപ്ലീഷൻ ടൈം, അതായത് 8 മൈനസ് അറൈവൽ ടൈം. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ വന്ന ടൈം എത്രയാണ്? 0 ആണ്. അയാൾ വന്ന ടൈം എത്രയാണ്? ഈ പ്രോസസ്സ് വന്നത് പി വൺ, പ്രോസസ്സ് പി വണ്ണും പി ടു ഒരുമിച്ചാണ് വന്നത്. പക്ഷേ ആദ്യം ആരെക്കാണ് കൊടുത്തത്? പി വണ്ണാണ്. അതുകൊണ്ട് അയാൾ 0 മില്ലി സെക്കൻഡ് തൊട്ട് അയാൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇയാളാണെങ്കിലോ, വന്നത് 0th ടൈമിലായിരുന്നു, പക്ഷേ പി വണ്ണാണ് ആദ്യം കൊടുത്തത്. സോ ഇയാളുടെ ടേൺ അറൗണ്ട് ടൈം എത്രയാണ്? 8 മില്ലി സെക്കൻഡ്. ഡൗട്ടില്ലല്ലോ. ഇനി നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പി ടുവിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ്? 5 മില്ലി സെക്കൻഡാണ്. ഈ ഫോർമുല വെച്ച് നമുക്ക് നോക്കാമോ? ടേൺ അറൗണ്ട് ടൈം എത്ര കിട്ടി നിങ്ങൾക്ക്? 8 കിട്ടി. മൈനസ് ബേസ്റ്റ് ടൈം, എത്രമാത്രം ടൈമാണ് ആ സി പി യുവിന് വേണ്ടത് ഈ പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടത്? 3 മില്ലി സെക്കൻഡ്. സോ 8 മൈനസ് 3 വാട്ട്? 5. അതല്ലേ ഇവിടെ കിട്ടിയത്? സോ മനസ്സിലാക്കേണ്ട ഇതാണ്, പി വണ്ണും പി ടും കറക്റ്റ് ടൈമിലാണ് എത്തിയത്. പക്ഷെ ആദ്യം എന്ത് ചെയ്യും? പി വണ്ണ് കൊടുത്തുപോയി, പി വണ്ണ് കൊടുത്തുപോയി. അപ്പോൾ പി വൺ എന്ത് ചെയ്യും? ആ 5 മില്ലി അയാളുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ അടുത്ത പി ടുവിലോട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ പി ടു അത്രയും ടൈം എന്ത് ചെയ്യുന്നു? വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ മനസ്സിലാക്കുക, പി ടുവിനെയും കാട്ടി കൂടുതൽ ടൈം ഓൺ എടുക്കും പി വണ്ണ്. അപ്പോൾ അത്രയും ടൈം ഇയാൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, കാരണം നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. അതിൻ്റെ അകത്ത് പ്രോബ്ലം ചോദിക്കുമ്പം ഈ ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കിങ്ങനെ ഫിഗർ വരച്ചിട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും. എന്നാലും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.